എന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിലോ? ഇത് വൃത്തിയാക്കിയ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത്, നീ നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി കുറച്ച് ഉലുവാപ്പൊടി. ഇനി കുറച്ച് കായം ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാത്രം ഗ്യാസിലേക്ക് വെക്കുക. പാത്രം ചൂടാപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാപ്പിലേക്ക് അതിലേക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും ഇടുക. അതിനുശേഷം വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പുളിഞ്ചിക്ക ഇടുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.